ഗസയുടെ അതിർത്തികളിൽ ഇസ്രയേൽ പണിതീർത്തിരുന്ന കൂറ്റൻ ഇരുമ്പ് വേലികൾ തകർത്ത് മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലും മറ്റുമായി പോരാളികൾ ഇരച്ചു കയറി. ബോട്ടുകളിൽ കടലിലൂടെ മുന്നേറിയ പോരാളികളും തെരുവിലൂടെ വെടിയുതിർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി പത്തിലേറെ പ്രദേശങ്ങളിൽ പാഞ്ഞുകയറി ആക്രമണം നടത്തി. ടാങ്കുകളും സൈനിക വാഹനങ്ങളും പിടിച്ചെടുത്തും ഇസ്രായേൽ സൈനികരെ ബന്ദികളാക്കിയും മുന്നേറ്റം തുടർന്നു. നൂറുകണക്കായ മിസൈലുകൾ ഇസ്രായേലിൻ്റെ തെക്കു പടിഞ്ഞാറൻ നഗരങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചു. കണ്ണിമ വെട്ടാതെ കാവൽ നിന്നിരുന്ന ഇസ്രായേലിൻ്റെ പുകൾ പറ്റ ചാര സംവിധാനങ്ങളുടെ മുഴുവൻ കണ്ണുവെട്ടിച്ചായിരുന്നു ഹമാസിൻ്റെ ആക്രമണം. സിഗിം, സദറോത്ത്സ്, ബീരി, കറം അബുസലേം തുടങ്ങി 13 അതിർത്തി പട്ടണങ്ങളിലാണ് ഹമാസ് തൊടുത്തുവിട്ട മിസൈലുകൾ തീതുപ്പിയത്. ഹമാസിൻ്റെ സായുധ വിഭാഗമായ ഇസ്സുദ്ദീൻ അൽ ഖസ്സാം ബ്രിഗേഡിൻ്റെ പോരാളികൾ കരയിലൂടെയും കടൽ വഴിയും ആകാശമാർഗവും ഇസ്രായേലിൻ്റെ അതിർത്തികൾ ഭേദിച്ച് ഇരച്ചുകയറി. ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യമെന്ന് അഹങ്കരിച്ചിരുന്ന അധിനിവേശം രാഷ്ട്രരൂപം പൂണ്ട ഇസ്രായേൽ നടുങ്ങി വിറച്ചു. ഒപ്പം ലോകവും നടുക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഹമാസ് പോരാളികൾ സയനിസ്റ്റ് പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചു കഴിഞ്ഞിരുന്നു. ലോകത്തെ സൈനിക ശക്തികളിൽ 4 സ്ഥാനത്തെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിൻ്റെ ഗർവിനു നേരെയുള്ള കടുത്ത പ്രഹരമായിരുന്നു അത്. ലോകോത്തര ചാര സംവിധാനമാണ് തങ്ങളുടേതെന്ന് മേനി നടിച്ചിരുന്ന മൊസാദിൻ്റെയും ഷിൻബത്തിൻ്റെയും അഹങ്കാരത്തിനേറ്റ ആഘാതം. ജൂതരാഷ്ട്രത്തിൻ്റെ അഭിമാന സ്തംഭമെന്ന് ഇസ്രായേൽ മാത്രമല്ല ലോകം പോലും വിശ്വസിച്ചിരുന്ന അയൺ ഡോമുകൾ അവിശ്വസനീയമാം വിധം അനക്കമറ്റുപോയ മണിക്കൂറുകൾ. അണുബോംബുകളും ഏറ്റവും മികച്ച ആയുധങ്ങളും ലക്ഷ്യവേദിയായ മിസൈലുകളും അത്യാധുനികമായ പ്രതിരോധ സന്നാഹങ്ങളും അപ്രതിരോധ്യമായ കവചിത വാഹനങ്ങളും അതിബൃഹത്തായ ചാരവലയങ്ങളും പഴുതറച്ച പ്രചാരണ സംവിധാനങ്ങളുമുള്ള സുശക്ത രാഷ്ട്രമായ ഇസ്രയേലാണ് ധാവട്ടത്തിലുള്ള ഗസയിലെ ഇത്തിരിയോളം പോന്ന ഹമാസ് പയ്യന്മാരുടെ പടയോട്ടത്തിനു മുന്നിൽ പകച്ചുപോയത്. ഏറ്റവും സുരക്ഷിത രാജ്യമെന്ന ഇസ്രായേലിൻ്റെ ഊതിവീർപ്പിച്ച ഖ്യാതി മുഴുവൻ കാറ്റൊഴിഞ്ഞുപോയ ബലൂൺ കണക്ക് ലോകത്തിനു മുന്നിൽ തകർന്നു തരിപ്പണമായി. 1.5 ദശാബ്ദക്കാലമായി കരയും കടലും ആകാശവും ഉപരോധിക്കപ്പെട്ട് വെള്ളവും വൈദ്യുതിയും സഞ്ചാര സ്വാതന്ത്ര്യവും നിയന്ത്രിക്കപ്പെട്ട് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ തന്നെ നിഷേധിക്കപ്പെട്ട് തുറന്ന ജയിലിലെന്ന പോലെ കഴിഞ്ഞിരുന്ന ഫലസ്തീനുകൾക്ക് സ്വതന്ത്ര രാഷ്ട്രമെന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്നതുവരെ തങ്ങൾക്കും സ്വസ്ഥനിദ്രകൾ സാധ്യമാവില്ലെന്ന ഭയവിഹ്വലതകൾ ഇസ്രായേലികളെ വേട്ടയാടാൻ തുടങ്ങിയ സന്ദിഗ്ധ സന്ദർഭം കൂടിയാണിത്. നിദ്രാവിഹീനങ്ങളായ രാവുകളും ഭീതിതമായ ഓർമ്മകളും തങ്ങളുടെ സ്വപ്നങ്ങളെപ്പോലും ഇനിയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന ചിന്ത ഇസ്രായേലിലെ ഓരോ ജൂതൻ്റെയും നെഞ്ചിൽ അണയാത്ത തീയായി കുമിഞ്ഞു നീറുന്നുണ്ടാവണം. ലോകമുള്ളിടത്തോളം കാലം ഇസ്രായേലിന് മറക്കാനാവാത്ത, അതേസമയം തന്നെ അവർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അഭിശപ്ത നിമിഷങ്ങളാണ് ഹമാസ് അവർക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഹമാസാണ് ആദ്യം ആക്രമിച്ചതെന്നും പ്രകോപനം സൃഷ്ടിച്ചതെന്നുമാണ് ഇസ്രായേലിൻ്റെ ആരോപണം. എന്നാൽ അതാണോ വാസ്തവം? തുടർച്ചയായ പാശ്ചാത്യ അധിനിവേശത്തിൻ്റെയും ജൂത കുടിയേറ്റങ്ങളുടെയും അതിനെതിരായ ചെറുത്തുനിൽപ്പുകളുടെയും ചരിത്രമാണ് ഫലസ്തീൻ്റേത്. ഖുദ്സിൻ്റെ വിശുദ്ധ മണ്ണിൽ വിദേശികൾ ചോരപ്പുഴയൊഴുക്കി. ഒലീവ് മരങ്ങളുടെ നാട്ടിലേക്ക് അധിനിവേശം കടന്നു വന്ന വഴിയെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ.